ചൂട് പിടിക്കുന്ന ഇലക്ഷന്റെ ഇടയിൽ ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ വിവാഹം ചർച്ചയാകുന്നു. രാഹുൽ ഗാന്ധി പറയാൻ വന്നത് രാഷ്ട്രീയമാണെങ്കിലും നാട്ടുകാർക്കും മണികൾക്കും അറിയേണ്ടത് രാഹുലിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചായിരുന്നു. രാഹുൽ തന്നെ വിവാഹകാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് രാഹുലിന് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിടേണ്ടി വന്നത്. എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദ്യമുണ്ടായപ്പോൾ പുഞ്ചിരിയോടെ ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നായിരുന്നു ആദ്യം ചോദ്യമുണ്ടായത്. എന്താണെന്ന് രാഹുലിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം എന്താണെന്ന് വേദിയിലും സദസ്സിലുള്ളവരോടും ആവർത്തിച്ച് ചോദിച്ചതിനു ശേഷമാണ് മറുപടി നൽകിയത്. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാൽ അടക്കം വേദിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജയ്പൂരിലെ മഹാറാണി കോളേജിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിനിടയിലും രാഹുൽ ഗാന്ധിക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിടേണ്ടി വന്നിരുന്നു. മിടുക്കനും സുന്ദരനുമായിട്ടും എന്തുകൊണ്ടാണ് വിവാഹം ആലോചിക്കാത്തതെന്നായിരുന്നു ഒരു വിദ്യാർത്ഥിനിയുടെ ചോദ്യം. ഇതിന് മറുപടിയായി തന്റെ ജോലിക്കും കോൺഗ്രസ് പാർട്ടിക്കുമായി താൻ പൂർണമായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു രാഹുൽ അന്ന് പറഞ്ഞ മറുപടി. അതേസമയം രാജ്യത്തെ മാറ്റം ഉത്തർപ്രദേശിലൂടെ ആയിരിക്കുമെന്ന് മോദി പറഞ്ഞു. മോദി സർക്കാർ വീണ്ടും വന്നാൽ അംബേദ്കർ സൃഷ്ടിച്ച ഭരണഘടന ഇല്ലായ്മ ചെയ്യുമെന്നും ആവർത്തിച്ചു. BSP വോട്ടുകൾ കൂടി പോക്കറ്റിലാക്കാവുന്ന രാഷ്ട്രീയ തന്ത്രവും രാഹുൽ ഗാന്ധി പ്രയോഗിച്ചു. മോദിക്കുള്ള മറുപടി എന്നോണം അദാനിയെയും അംബാനിയുടെയും സർക്കാരാകും ഇനി ഉണ്ടാവുക എന്നും കൂട്ടിച്ചേർത്തു. റായ്ബറയിൽ പിടിക്കാൻ ലക്ഷ്യമിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് പ്രചാരണം നടത്തിയ ദിവസമാണ് രാഹുലും പ്രിയങ്കയും ഇവിടെ ഒരുമിച്ചെത്തിയത്.